കൗമാരപ്രായക്കാർക്കിടയിൽ വരുന്ന ഒരു വലിയൊരു ട്രബിളാണ് ഈ മുഖക്കുരു എന്നുള്ളത്. അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചില ടീനേജേഴ്സിൻ്റെ സെൽഫ് കോൺഫിഡൻസിനെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ മുഖക്കുരു. ഈ പിംപിൾസ് അല്ലെങ്കിൽ ആക്നെ ഇത് മുഖത്ത് മാത്രമല്ല, ഈ നെഞ്ഞത്തും ഷോൾഡേഴ്സിലും അതുപോലെ തന്നെ പുറത്തും വരാറുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്. ഹെയർ ഫോളിക്കിൾസിന് ചുറ്റുമായിട്ട് സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്. ഈ സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സെബം, അതായത് ഓയിൽ. ഈ മുഖത്തൊക്കെ കാണാമല്ലോ ഓയിൽ, അതാണ് സെബം. ഈ ഓയിലിൽ ഒരുപാട് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ വാറ്റ്സ് ഉണ്ട്. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തടയാൻ സഹായിക്കും. മാത്രമല്ല ഈ സെബത്തിലുള്ള ഈ ലിപ്പിഡ്സ് മുഖത്ത് ഒരു സ്മൂത്ത്നെസ്സും ഓയിലി നേച്ചറൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് സ്കിന്നിൻ്റെ ഡ്രൈനെസ്സിനെയും പ്രിവെൻറ്റ് ചെയ്യും, അങ്ങനെ ഡ്രൈനെസ് കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറീസിനൊക്കെ തടയാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സെബേഷ്യസ് ഗ്ലാൻസ് പ്രായപൂർത്തിയാവുന്നവരെ ആക്റ്റീവ് ആയിരിക്കില്ല. പ്രായപൂർത്തിയാവുന്ന സമയത്ത് ബോഡിയിൽ സെക്സ് ഹോർമോൺസ് റിലീസ് ചെയ്യും, അങ്ങനെ അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് സെബേഷ്യസ് ഗ്ലാൻസ് ആക്റ്റീവ് ആവുകയും അവിടെ ഓയിൽ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ ഓവർ ആക്ടിവിറ്റി കാരണം ഒരുപാട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ എക്സസ് ഓയിലും അതോടൊപ്പം തന്നെ നശിച്ച ഡെഡ് സെൽസും എല്ലാം കൂടെ സ്കിൻ പോർസിൻ്റെ ഉള്ളിൽ അടഞ്ഞു കൂടി അവിടെ അങ്ങനെയാണ് പിന്നെ പിംപിൾസ് അല്ലെങ്കിൽ ആക്നെ ഉണ്ടാകുന്നത്. അതുകൂടാതെ പ്രൊപ്യോണി ബാക്ടീരിയം ആക്നെ പറഞ്ഞൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടും ഈ കുരു ഉണ്ടാവുന്നുണ്ട്. ഇത് സാധാരണ ഒരു 12 മുതൽ 25 വയസ്സ് വരെയാണ് അധികവും ഈ ആക്നെ ഉണ്ടാവുന്നത്. അതിൽ മോസ്റ്റ് കോമൺ ഫോം എന്ന് പറയുന്നത് ആക്നെ വൾഗാരിസ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ അഡൾട്ട് ഓൺസെറ്റ് ഉണ്ട്, ഒരു 30 വയസ്സിന് ശേഷം ചിലരിൽ ഈ പിംപിൾസ് ഒക്കെ വന്ന് കാണാറുണ്ട്. പിംപിൾസ് പല രൂപത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫോം എന്ന് പറയുന്നത് കോമിഡോൺസ്, അതായത് ഈ സ്കിന്നിൻ്റെ പോർസിൻ്റെ ഉള്ളിൽ ഈ ഡെഡ് സെൽസും എക്സസ് ആയിട്ടുള്ള ഓയിൽ എല്ലാം കൂടെ അടഞ്ഞു കൂടി ഉണ്ടാവുന്നതാണ്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് ഇനീഷ്യൽ ലീഷൻ. പിന്നീട് ഈ കോമിഡോണ് ഒരു റെഡ് കളറായിട്ടുള്ള പിമ്പിളായിട്ട് മാറും, അതായത് പാപ്യൂൾസ് എന്ന് പറയും, അല്ലെങ്കിൽ യെല്ലോ കളറായിട്ട് പസ്സൊക്കെ അടങ്ങിയിട്ടുള്ള പസ്റ്റ്യൂൾസ് എന്ന് പറയും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള നൂഡുലാർ ഫോമിൽ കാണാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുത് പഴുപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള സിസ്റ്റിക് ആക്നെ, അതിൽ കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ഒരു ഫോമാണ് നൂഡുലോ സിസ്റ്റിക് ആക്നെ. ഈ ആക്നെ അല്ലെങ്കിൽ പിംപിൾസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് മുഖത്ത് അടയാളങ്ങൾ ഉണ്ടാക്കും, അതായത് ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഡാർക്ക് കളറുള്ള സ്കാർസ് മുഖത്ത് ഉണ്ടാക്കും. ഇത് യൂഷ്വലി ഒരു 2-3 വർഷത്തിനുള്ളിൽ ഇത് റിസോൾവ് ചെയ്ത് പോവാറുമുണ്ട്. ഇത് ടീനേജേഴ്സിന് മാത്രമല്ല, പി സി ഓടുള്ള ആളുകളിൽ മെൻസസ് മെൻസ്ട്രേറ്റിംഗ് വുമൻസിൽ മെൻസസ് ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നേ പിംപിൾസ് വരാം, അമിതവണ്ണമുള്ള ആളുകളിൽ വരാം, അതുപോലെ തന്നെ പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്ത ആളുകളിൽ, സ്ട്രെസ്സുള്ള ആളുകളിൽ, ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ, ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളിലൊക്കെ ഈ ആക്നെ വരുന്നത് കാണാം. അപ്പം പിംപിൾസ് ഉള്ള ആൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് അത് കുരു ഒരിക്കലും പൊട്ടിക്കരുത്. അത് ഇൻഫെക്ഷ്യസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സ്പ്രെഡ് ആവും, വേറെ പിംപിൾസ് മുഖത്ത് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ കൈകൊണ്ട് ഒരു കാരണവശാലും മുഖം തൊടരുത്, കാരണം കയ്യിലുള്ള അഴുക്കുകളൊക്കെ സ്കിൻ പോർസിൽ പോയിട്ട് അത് അടഞ്ഞുകൂടി അങ്ങനെ പിംപിൾസ് ഉണ്ടാകും. അതുപോലെ തന്നെ മുഖത്ത് സോപ്പോ ഫേസ് വാഷ് എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും അത് മൈൽഡായിട്ടുള്ള തന്നെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ മുഖം സ്ക്രബ് ചെയ്യരുത്, ഓവറായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് റിങ്കിൾസ് ഉണ്ടാകും. അതുപോലെ തന്നെ മുഖം ക്ലീൻ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും, അത് ഫേസ് വാഷാണെങ്കിലും സോപ്പാണെങ്കിലും, ഒരു ദിവസം ഒരുപാട് തവണ യൂസ് ചെയ്യരുത്. ഇനി തലയിലൊക്കെ എണ്ണ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒരുപാട് ഹെയർ ഓയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ആ എണ്ണ ഇറങ്ങി ആ എണ്ണ നെറ്റിയിലുള്ള പോർസിലൊക്കെ അടഞ്ഞുകൂടി അങ്ങനെയും പിമ്പിൾസ് ഉണ്ടാകും. വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണം മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി പി സി ഒ ഡി ഉള്ള ആളുകളാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അമിതവണ്ണമുള്ള ആളുകൾ ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യണം. മുഖത്ത് ഈ കറ്റാർവാഴ യൂസ് ചെയ്യുന്ന നല്ലതാണ്. അതുപോലെ തന്നെ തൈര്, ഈ ഓറഞ്ച് പീൽ പൗഡർ യൂസ് ചെയ്യുന്ന നല്ലതാണ്. ഓറഞ്ച് പീൽ പൗഡറിലൊക്കെ ഒരുപാട് കൊളാജൻ ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ് വൈറ്റും കുക്കുംബറൊക്കെ മുഖത്ത് പരക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈകൾ മാത്രമാണ്. ഇതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആക്നെ ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതിക് കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം. കൂടുതൽ സംശയങ്ങളും എൻക്വയറീസും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. താങ്ക് യു.